ഇതിന്റെ കുറച്ച് ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ബേസിക്കലി ബാല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നാണ് ഏറ്റവും സംഭവം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ബാല. ഞാൻ അങ്ങനെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. പുള്ളി പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ പ്രൊഡ്യൂസ് ആ പടത്തിന് പ്രൊഡ്യൂസർ പുള്ളിയായിരുന്നു. ആ പടത്തിൽ അഭിനയിച്ചത് നായകനായിട്ട് പുള്ളിയായിരുന്നു. അതിനെ സംബന്ധിച്ചിട്ടാണ് പിന്നീട് ടിനി ടോമും പിന്നെ രമേശ് ചേട്ടനും ചേർന്ന് ഒരു ഒരു തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞ് ആ കോമഡി ഞാൻ ഉണ്ണി മുകുന്ദൻ മറ്റു നടന്മാരുടെ പേരൊക്കെ പറഞ്ഞത് ഈ സിനിമയെ സംബന്ധിച്ചുള്ള കാര്യമായിരുന്നു. ടു ബി ഓണസ്റ്റ് ഈ ആ പേരിൽ വന്ന ആൾക്കാരും കോമഡിയിലും ബാലയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയ ഏക വ്യക്തി ഞാനാണ്. അന്ന് എൻ്റെ മല്ലു സിംഗ് എന്ന സിനിമ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഞാൻ അഗെയിൻ ആസ് എ ഫ്രണ്ട് ഐ വെന്റ് ദേർ. ഞാൻ 5 ദിവസം അവിടെ ആ പടത്തിലൊരു ഡെഡ് ബോഡി ആയിട്ട് ഞാൻ അഭിനയിച്ചു. അഗെയിൻ ആസ് എ ഫ്രണ്ട് നമ്മൾ ഈ സൗഹൃദം എന്താണെന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ പടത്തിൽ ഞാൻ പ്രതിഫലമൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കലീഗ്സ് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഞാൻ മഹത്തായ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംഭവിച്ചു, ഞാൻ ചെയ്തിരുന്നു. ബാലയുടെ ഓഫ്ലൈറ്റ് കരിയർ എന്താണെന്നും യു ആൾ നോ ഇറ്റ്. ഐ മീൻ എനിക്കറിയില്ല. പക്ഷേ പുള്ളിയുടെ ഞാൻ പുള്ളിയുടെ എനിക്ക് സെക്കൻഡ് മാരേജ് നടന്ന സമയത്ത് ആ കല്യാണത്തിന് പോയ ഏക നടൻ ഐ തിങ്ക് ഞാനാണ്. അഗെയിൻ ഇറ്റ് വാസ് പ്യുവർലി ഞാൻ പുള്ളിനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ട് കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത്. പുള്ളിയുടെ പേഴ്സണൽ വ്യക്തി ജീവിതത്തിൽ എന്താ നടക്കണമെന്ന് ഞാൻ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ മുന്നോട്ടത് അങ്ങനെ ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഐ വാസ് എ ഫ്രണ്ട് ആൻഡ് ഹി വിൽ ഓൾവേസ് ബി. ഞാൻ ഇതൊക്കെ എന്തിനാണ് എടുത്ത് പറഞ്ഞു വെച്ചാൽ ഇതൊരു കോസ് ഓഫ് ഇവൻറ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നീട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടതെന്ന് വെച്ചാൽ ഒരു ടാലൻറ്റഡായ ഒരു ആക്ടറിന് സംഭവിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ ഷഫീഖിൻ്റെ സന്തോഷം പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിഫർ ബാല. ഈ പടത്തിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം പുള്ളി ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനോട് ഡയറക്ടറിന് വിയോജിപ്പുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺ മൈ ഇൻസിസ്റ്റൻസ് ദാറ്റ് അത് അങ്ങനത്തെ ഒരു കാസ്റ്റിങ്ങിലേക്ക് പോയതും ഈ ഒരു ക്യാരക്ടർ ഐ തോട്ട് പുള്ളിക്കൊരു നല്ലൊരു ബ്രേക്ക് കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും, നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം ഇങ്ങനെ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ബാലയുമായിട്ട് വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബാല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഇറ്റ് ബി ഗ്രേറ്റ് ഇഫ് യു ക്യാൻ ഡു ഇറ്റ്. നല്ല പാട്ടാണ്. ഒരു പ്രോമിനൻ്റ് ആക്ടറിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ബാലയ്ക്ക് ആ ക്യാരക്ടർ ഞാൻ കൊടുത്തത്. അതിന് വേണ്ടി തന്നെ ഞാൻ കുറേ എൻ്റെ ടീമിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മറ്റുള്ള സൈഡിൽ നിന്നാണെങ്കിലും എനിക്ക് ഒരു ബാക്ക് ലാഷ് വന്നിട്ടുണ്ടായിരുന്നു. ഐ സ്റ്റിൽ വെൻറ്റ് അഹെഡ് ഓൺ വൺ കണ്ടീഷൻ ദാറ്റ് ബാല ഈ പടത്തിൽ ഡബ് ചെയ്യണം. ഇതെൻ്റെയും കൂടി ആവശ്യമായിരുന്നു. ആൻഡ് ഇതെല്ലാം ഈ കോമഡി അല്ലെങ്കിൽ ട്രോൾ വാട്ട് എവർ ഇറ്റ് ഈസ് ഇത് വരുന്ന മുന്നേ തന്നെ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി. ആൻഡ് ടു ബി ഓണസ്റ്റ് ഈ പടത്തിൽ പുള്ളി ഒരു ഫ്രണ്ട്ലി ജസ്റ്റ് നീ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ നിനക്ക് വേണ്ടി തിരിച്ചു തരുമെന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് വന്നത്. വിച്ച് ഈ പുള്ളി അത് അന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആസ് എ പ്യുവർ പ്രൊഫഷണൽ പുള്ളി അത് മൈൻഡ് ചെയ്യാതെ പുള്ളിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഫണ്ടുകളുണ്ട് 2 lakh rupees. അത് പെർ ലാക്ക് അതായത് പുള്ളിയുടെ ലാസ്റ്റ് ബാല ലാസ്റ്റ് അഭിനയിച്ച സിനിമയുടെ പേയ്മെൻറ്റ് 3 lakh എന്ന് പറഞ്ഞായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. അത് ഞാനല്ല അന്വേഷിച്ചത്. പ്രൊഡക്ഷൻ ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആൻഡ് 20 ദിവസം ബാല ഈ സിനിമയിൽ വർക്ക് ചെയ്തു. 10,000 രൂപ പെർ ഡേ എന്നൊരു ബേസിക് പ്രൈസ് വെച്ചിട്ട് പുള്ളിക്ക് 2 lakh rupees ട്രാൻസ്ഫർ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഡേറ്റ് ആൻഡ് ടൈമും വിൽ ഷോ ഇറ്റ് ടു യു, ഷെയർ ഇറ്റ് ടു ദ മീഡിയ. ഓക്കെ. അപ്പോൾ ഈ പേയ്മെൻറ്റും ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രൊസീഡ് ചെയ്തതിന് ശേഷം ആണ് ഈ തമാശകളൊക്കെ മുന്നോട്ട് വന്നത്. എനിക്ക് കിട്ടിയ ഞാനും ബാലയുമായിട്ടുള്ള ഒരു കൺവേഴ്സേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് പുള്ളി പറഞ്ഞ പ്രകാരം ഓൺലൈനിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർഡും ആണ്. സോ ബിക്കോസ് എവറി വൺ ലവ്സ് ഹിം ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷേ അതിനൊരു പുള്ളി ഒരു വില കൽപ്പിച്ചു. മാത്രമല്ല പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഭയങ്കര എക്സ്ട്രീം ഡിമാൻഡ്സാണ് വന്നിരുന്നത്. ഈവൻ കഴിഞ്ഞ പടത്തിലുള്ള ഡയറക്ടറിന് നമ്മൾ പ്രസൻറ്റ് ചെയ്ത വണ്ടി പോലും പുള്ളി ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. എന്നെ സംബന്ധിച്ച് ടു ബി വെരി ഓണസ്റ്റ് ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു പേയ്മെൻറ്റ് പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ട്രോളുകൾ കൊണ്ട് ഒരാൾ ഫേമസ് ആയി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മലയാള സിനിമയിൽ മാത്രമല്ല ഒരു സിനിമയിലും അങ്ങനെ ഒരു മാർക്കറ്റ് ഡിസൈൻ ഉണ്ടായിട്ടില്ല. ആൻഡ് ഐ ആം ഓൾസോ വെരി ഹെൽപ്ലെസ്. എനിക്ക് എൻ്റെ കപ്പാസിറ്റിയിലുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. ബട്ട് ടു ബി ഓണസ്റ്റ് ഒരു പടം ഡിസൈൻ ചെയ്യുന്ന ലൈൻ പ്രൊഡ്യൂസറാണ്. അതിൻ്റെതായ ഒരു ബജറ്റും കാര്യങ്ങളുണ്ട്. കുറച്ച് ട്രോൾസുകളുടെ പേരിൽ ഒരാൾ ഹിറ്റായി എന്ന് പറയുന്നതിൽ എനിക്ക് ഞാൻ ഇനിയും
ബാല വെച്ച് സിനിമ ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ തുക പുള്ളിക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.